ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഷോ അക്കിയ കോമാച്ചി ഫോട്ടോഗ്രാഫിക് ജേണി. സോ ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിലാണ്. ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത ബ്രദറിനെ അറിയായിരിക്കും, അഖിൽ. അപ്പോൾ അഖിലിൻ്റെ വൈഫ് ആയിഷദാത്ത. ആയിഷദാത്തക്ക് MBBS കഴിഞ്ഞ് PG എയിംസിൽ ഡെർമറ്റോളജിക്ക് കിട്ടി. അങ്ങനെ ഡൽഹിയിലുള്ളായിരുന്നു. അപ്പം അങ്ങനെ ആയിഷദാത്ത വന്നതായിരുന്നു. അപ്പം നമ്മൾ ഒന്ന് ആയിഷദാത്തിൻ്റെ കൂടെയൊക്കെ കുറച്ച് ഒരാഴ്ച സ്പെൻഡ് ചെയ്യാൻ വന്നതാണ് ഡൽഹിയിലേക്ക്. ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്. നല്ല തണുപ്പില്ല, നല്ല ചൂടുമില്ല, ഒരു ഡൈവേഴ്സ് ക്ലൈമറ്റാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ള കുറേ കാഴ്ചകളൊക്കെയാണ്. അപ്പം ദഹ്ലി, വാതിൽപ്പടി എന്ന് വരുന്ന ദഹ്ലി എന്നുള്ള വാക്കിൽ നിന്നാണ് ഡൽഹി എന്ന് വന്നത്. അപ്പം ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് കടക്കല്ലേ. ആക്ച്വലി ഡൽഹി എന്ന് പറയുന്നത് എ സിറ്റി ഓഫ് സിറ്റീസ് എന്നാണ്. ബിക്കോസ് എന്താ കാരണം എന്താ അറിയുക, അങ്ങനെ പറയാൻ പല കാലഘട്ടങ്ങളിലായിട്ട് പല കിങ്ഡംസും ഇവിടെയാണ് ക്യാപിറ്റലാക്കിയത്. അപ്പം അതുകൊണ്ടാണ് ഡൽഹി എ സിറ്റി ഓഫ് സിറ്റീസ് എന്ന് പറയുന്നത്. എട്ടാം നൂറ്റാണ്ടിൽ തൊമാർ രാജാക്കന്മാരാണത്രേ ആദ്യമായി ഡൽഹിയെ തലസ്ഥാനമാക്കിയത്. പിന്നീട് ഡൽഹിയുടെ ഭരണം രജപുത്ര രാജാക്കന്മാരായ ചൗഹാന്മാരുടെ കയ്യിലായി. ഇവരാണ് പിന്നീട് വലിയ കോട്ടയൊക്കെ നിർമ്മിച്ച് ആദ്യ ടൗൺഷിപ്പ് 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഉള്ളത് കില റായ് പിത്തോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർട്ടിലാണ്. പൃഥ്വിരാജ് ചൗഹാൻ, പൃഥ്വിരാജ് ചൗഹാൻ്റെ വേറെ പേരിൽ അറിയപ്പെടുന്നതാണ് റായ് പിത്തോറ എന്നുള്ളത്. പിന്നെ കില എന്ന് പറഞ്ഞാൽ ഫോർട്ട്. അപ്പം റായ് പിത്തോറയുടെ ഫോർട്ട് ആണ് കില റായ് പിത്തോറ. ആറ് മീറ്ററോളം വീതിയും 20 മീറ്ററോളം ഉയരവുമുള്ള കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നതായിരുന്നു ഈ കോട്ടമതിൽ. ശക്തമായ ഈ കോട്ട നഗരത്തിലേക്ക് അഫ്ഗാനിയായ കോറിയയുടെ നിരവധി ആക്രമണങ്ങളുണ്ടായി. 1192 മറ്റു പാരലായ രജപുത്ര രാജാക്കന്മാരുടെ സഹായത്തോടെ ഗോറി പൃഥ്വിരാജിനെ കീഴടക്കി ഡൽഹിയുടെ ഭരണം ഏറ്റെടുത്തു. രജപുത്ര രാജാക്കന്മാരിലെ ഏറ്റവും ഫേമസായ ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ്. നിരവധി വീരകഥകൾ നമുക്ക് വായിച്ചെടുക്കാം. യുദ്ധങ്ങൾക്കിടയിലെ മൊറാലിറ്റിയും ശബ്ദം കേൾക്കുന്നിടത്തേക്ക് അമ്പെയ്യുന്നതിലെ കൃത്യതയും റാണിയെ തട്ടിക്കൊണ്ടുവന്നതും തുടങ്ങിയ നിരവധി വീരകഥകളുണ്ട്. അക്കാലത്തെ കവി ചന്ദ് ബർദായി പൃഥ്വിരാജ് രാസോ എന്നൊരു കാവ്യം തന്നെ രചിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ചൗഹാൻ്റെ മെമ്മറിക്ക് ഉണ്ടാക്കിയ ഒരു സ്റ്റാച്യുവിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൃഥ്വിരാജ് ചൗഹാൻ്റെ ഓരോ കഥകളൊക്കെ കേട്ടപ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുകയാണ്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എത്തിയപ്പോഴാണ് രജപുത്രരെ കുറിച്ചും അതിലെ പൃഥ്വിരാജ് ചൗഹാനൊക്കെ കുറിച്ചും കൂടുതൽ പഠിക്കണം എന്നുള്ളത് മോഹം തോന്നിയത്. അപ്പം എന്തായാലും ഡൽഹിയിലെ ചരിത്രത്തിലൂടെയുള്ള ഫസ്റ്റ് എപ്പിസോഡാണിത്. ഇനിയും കുറേ വീഡിയോസ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി അടിക്കുക. അപ്പം ഇനി അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. ആ കാലത്ത് ഒരടിമ സുൽത്താനായി, ഒരതിശയം തന്നെ അല്ലേ? അടുത്ത എപ്പിസോഡിൽ കുത്തുബ്ദീൻ ഐബക്കിൻ്റെ സ്ലേവ് ഡൈനാസ്റ്റിയെ കുറിച്ച്. വെയിറ്റ് ആൻഡ് സീ.